സാംസങ്ങിൻ്റെ ഗാലക്സി S20 സീരീസ് നോക്കാൻ നേരത്ത് കോമ്പാക്റ്റ് ആയിട്ട് വരുന്നൊരു ഫോണാണ് ഗാലക്സി S20. അതിപ്പോൾ ഈ ഗാലക്സി S20 ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 9 മാസത്തിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സമയമായപ്പം, അതായത് നമുക്കിപ്പോൾ S21 അല്ലെങ്കിൽ അടുത്ത സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വരാറുള്ള സമയമായപ്പോൾ ഈ ഗാലക്സി S20 നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇത്. അത് ഈ ഫോൺ ഞാൻ ആദ്യം എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോം ഫാക്ടറാണ്. നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോണാണ്. അതായത് നമുക്കിതിനകത്ത് ബിൽഡ് ക്വാളിറ്റിക്കകത്ത് ഒരു കംപ്ലൈൻറ്റും പറയില്ല. മെറ്റൽ ഫ്രെയിമും ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ്സാണ് വന്നിരിക്കുന്നത്. അതും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പോ അല്ലെങ്കിൽ ഫോൺ വളയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ബട്ടൺസ് നോക്കാൻ നേരത്ത് തന്നെ എല്ലാ ബട്ടൺസും ഇപ്പോഴും നല്ലോണം വർക്ക് ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പോർട്ടിനും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പോർട്ട് USB-C ചാർജിങ് പോർട്ടാണ്. അതിന് കംപ്ലയിൻസ് ഇല്ല. ഇവിടെ ഹെഡ്ഫോൺ ജാക്കൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അതുമാത്രമല്ല ഈ അലുമിനിയം ഫ്രെയിം നോക്കാൻ നേരത്തെ അതിനകത്തും അധികം സ്ക്രാച്ചൊന്നും ഇല്ല. അതുപോലെ തന്നെയാണ് ഈ ബാക്കിലും ഫ്രണ്ടിലും വന്നേക്കുന്ന ഗോറില്ല ഗ്ലാസ് 6-നകത്തും നമുക്ക് എടുത്തറിയുന്ന തരം സ്ക്രാച്ചൊന്നും ഇല്ല. പിന്നെ അതിനകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ക്യാമറ മോഡ്യൂൾ നമ്മൾ S20 Ultra ആയിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് അതിൻ്റെ അത്രയും പുറത്തേക്ക് തള്ളി നിൽക്കുമല്ല. അതുകൊണ്ട് തന്നെ ഡിസൈൻ മൊത്തത്തിൽ കാണാൻ കുറച്ചും കൂടി ഒരു വൃത്തിയുള്ള ഡിസൈനാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫോണിൻ്റെ ഫോം ഫാക്ടർ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് നമുക്കൊരു കോമ്പാക്ട് ഫോൺ, അതായത് നമുക്ക് ചെറിയ ഫോൺ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ അത് മാത്രമല്ല, ഈ ഫോൺ ഇത്രയും ചെറുതായിട്ട് പോലും ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് 6.2 ഇഞ്ച് ആണ്. അതും ഈ ഡിസ്പ്ലേ ഒരു AMOLED ഡിസ്പ്ലേ ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് 120Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. അപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഡിസ്പ്ലേ ഒരു QHD പാനലാണ്. പക്ഷേ ഇപ്പം സാംസങ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് QHD ഡിസ്പ്ലേക്കകത്ത് 120Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നെങ്കിലും നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ 120Hz ഓൺ ചെയ്യാൻ പറ്റും, അത് ഓൺ ചെയ്യുവാണെങ്കിൽ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ 1080p മാറും, അല്ലെങ്കിൽ നിങ്ങൾക്ക് QHD പോകാം. പക്ഷേ ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് 120Hz ഇട്ട് ഉപയോഗിക്കുന്ന തന്നെയാണ്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു ഫീച്ചർ കിട്ടുമ്പം എന്തായാലും ഉപയോഗിക്കുന്ന തന്നെയാണ് ബെറ്റർ. പിന്നെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ, നമുക്ക് നല്ല വ്യൂയിങ് ആംഗിൾസ് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, കളേഴ്സ് എല്ലാം എടുത്ത് നിൽക്കുകയാണ്. നല്ല ഷാർപ്നെസ് ഉണ്ട്. പിന്നെ ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ തന്നെ ഡിസ്പ്ലേ നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആവുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊക്കെ വെച്ച് ഉപയോഗിക്കുവാണെങ്കിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരത്തില്ല. പിന്നെ വേറെ തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസ്പ്ലേയുടെ ബെസൽ നോക്കുവാണെങ്കിൽ ബെസൽ ഇല്ലെന്ന് വേണം പറയാം, അല്ലെങ്കിൽ വളരെ ചെറിയ ബെസൽസാണ്. പിന്നെ ഇവിടുത്തെ ക്യാമറ നമുക്കൊരു ഹോൾ പഞ്ച് കട്ടൗട്ടിനകത്താണ് വരുന്നത്. അത് നമുക്ക് നടുക്കാണ് വരുന്നത്. അതും ആ കട്ടൗട്ട് ഒരുപാട് വലുതൊന്നുമില്ല. അപ്പോൾ പെർഫെക്റ്റ്ലി ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ കണക്കാണ്, അല്ലെങ്കിൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഡിസ്പ്ലേ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ളതും ഇത്രയും വലുതായതുകൊണ്ട് തന്നെ കണ്ടൻ്റ് ഒക്കെ കാണാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ വരുന്ന സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഈ അടി കാണുന്നത് നമ്മുടെ EPS സ്പീക്കറാണ്. അപ്പോൾ രണ്ട് സ്പീക്കേഴ്സ് ഉള്ളതുകൊണ്ട് അത് രണ്ടും നല്ല ക്വാളിറ്റി വരുന്ന സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സൗണ്ട് ഔട്ട്പുട്ടിനകത്ത് ഒരു പ്രശ്നവും പറയില്ല. സൗണ്ട് ഔട്ട്പുട്ടും നല്ല രീതിയിലാണ് വരുന്നത്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ സാംസങ് ഗാലക്സി S20 ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകാൻ നേരത്ത്, അത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ഫോണിൻ്റെ പ്രശ്നമാണ്, അത് പ്രൊസറാണ്. ഈ സാംസങ് ഗാലക്സി S20 ഇന്ത്യൻ വേരിയൻറ്റിൽ വരുന്ന പ്രൊസർ എന്ന് പറയുന്നത് Exynos 990 ആണ്. ഇതൊരു 7 nanometer ചിപ്പാണ്. അപ്പോൾ നമുക്ക് USA വരുന്ന ഫോണാണെങ്കിൽ അതിനകത്ത് സ്നാപ്ഡ്രാഗൺ 865 ആണ്. അപ്പോൾ അത് വെച്ച് നോക്കാൻ നേരത്ത് അതിനെക്കാട്ടിയും കുറച്ചും കൂടെ പെർഫോമൻസ് കുറഞ്ഞതും അതുപോലെ തന്നെ ബാറ്ററി എഫിഷ്യൻസി കുറഞ്ഞൊരു പ്രൊസറാണ് ഈ Exynos 990. അപ്പോൾ നമ്മൾ ഈ S20 Ultra നോക്കിയപ്പോഴും അതുപോലെ തന്നെ Note 20 സീരീസ് നോക്കിയപ്പോഴും ആ പ്രശ്നം കണ്ടതാണ്. പക്ഷേ ഈ ഫോൺ ഉപയോഗിച്ചപ്പം ആ പ്രശ്നം കുറച്ചും കൂടെ ഒരു മോശമായ രീതിയിലാണ് എനിക്ക് തോന്നിയത്. അത് ചിലപ്പോൾ ഫോൺ ഇത്രയും കോമ്പാക്റ്റ് ആയതുകൊണ്ടായിരിക്കാം, അത് ഇത്രയും ചെറുതായതുകൊണ്ടായിരിക്കാം. കാരണം ഈ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ചൂടാവുന്നുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ സാധാരണ കാര്യങ്ങളായ മെനു കൂടെ ബ്രൗസ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നതോ അതിനകത്തൊന്നും ഫോൺ ചൂടാവുന്ന പ്രശ്നങ്ങൾ വന്നില്ല. പക്ഷേ നമ്മൾ ഹെവിയായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ, അതായത് പ്രത്യേകിച്ചും ക്യാമറ എടുക്കുന്ന സമയത്ത്, ക്യാമറ ഒരുപാട് നേരം ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ഹെവിയായ ഗെയിം കളിക്കുമ്പോഴൊക്കെ ഈ ഫോണിൻ്റെ ബാക്ക് പോർഷൻ നല്ലോണം തന്നെ ചൂടാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് വരുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ഫോണിപ്പോൾ ഒരു 9 മാസം കഴിഞ്ഞുകൊണ്ടാകാം അങ്ങനത്തെ ഒരു പ്രശ്നം നല്ലോണം എടുത്തറിയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്തെ ഞാൻ പറയില്ല, ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിനകത്ത് ഇപ്പോൾ 9 മാസം നല്ല ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് വരേണ്ട കാര്യമാണ് ഇപ്പോൾ ഈ ഫോണിനകത്ത് ആദ്യം തന്നെ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ നല്ലൊരു ഹെവി യൂസർ ആണെങ്കിൽ എന്തായാലും ഇത് നിങ്ങൾക്ക് അനുഭവപ്പെടും. അത് നമ്മൾ ഇത്രയും പ്രൈസ് കൊടുത്തെടുത്ത ഫോണിനകത്ത് ഇങ്ങനൊരു കാര്യം എന്തായാലും വന്നുകൂടാ. പിന്നെ ഈ ഫോണിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ഫോം ഫാക്ടർ ഒരുപാട് ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് ഈ ഫോണിനൊരു മെയിൻ ഫോൺ ആക്കണമെന്ന് താല്പര്യം വന്നതാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ മാറിയിരുന്നത്. പിന്നെ അതിനകത്ത് വേറെ ഞാൻ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, പ്രൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. പ്രൈസിംഗ് എന്ന് പറയുന്നത് ഫോൺ ഇറങ്ങിയപ്പോൾ നല്ല പ്രൈസിംഗ് ആയിരുന്നു, പക്ഷേ ഇപ്പം പ്രൈസ് താഴ്ന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുവാണെങ്കിൽ ഞാൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കാണിക്കുന്നത്, അത് അതിനകത്തുള്ള പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60,000 റേഞ്ചിലാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ റിലയൻസിൻ്റെ ഡിജിറ്റൽ സ്റ്റോറി നോക്കുവാണെങ്കിൽ അതിനകത്ത് ഇതിൻ്റെ പ്രൈസിംഗ് ഏതാണ്ട് 48,000 റേഞ്ചാണ്. പിന്നെ അത് മാത്രമല്ല, സാംസങ്ങിൻ്റെ ഗാലക്സി S20 Plus സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇപ്പം 50,000 ആണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഈ ഫോണിൻ്റെ പ്രൈസിംഗ് എന്തായാലും നിങ്ങൾ 50,000 താഴെയാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു സാംസങ്ങിൻ്റെ ഗാലക്സി S20
ഫാൻ എഡിഷൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇപ്പം 45,000 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾ ഇതിൻ്റെ പ്രൈസിംഗ് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ 50 മുകളിലൊക്കെ ഉള്ള പ്രൈസിംഗ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾ നോക്കരുത്. 50 താഴെ വരുവാണെങ്കിൽ അത് നല്ലൊരു ഓഫർ കിട്ടുവാണെങ്കിൽ മാത്രമേ ഈ ഫോൺ ചെക്ക് ചെയ്യൂ. അതിൻ്റെ കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, നമുക്ക് വേറെ രണ്ട് ഫോൺസ് അതായത് ഇതിനെക്കാട്ടിയും വലിയ ഫോൺസ് ആ ഫോൺസിൻ്റെയൊക്കെ പ്രൈസിംഗ് കുറച്ചും കൂടെ താഴ്ന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ചും ആ ഗാലക്സി S20+ എന്ന് പറയുന്ന ഫോൺ ഇതിനെക്കാട്ടിയും വലിയ ഫോണും വലിയ ബാറ്ററിയും വരുന്ന ഫോണാണ്. അപ്പോൾ അതിന് ഇതിനെക്കാട്ടിയും കുറേ അഡ്വാൻറ്റേജും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസിംഗ് 50,000 റേഞ്ച് വന്നാൽ ഇതിൻ്റെ പ്രൈസിംഗ് എന്തായാലും അതിന് താഴെ നിൽക്കുവാണെങ്കിൽ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കാവൂ. അത് നമുക്ക് ഈ ഫോണിൻ്റെ ഈ പ്രൊസസ്സറിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടെങ്കിലും ഇനി അടുത്ത് നോക്കാൻ പോകുന്ന കാര്യത്തിനകത്ത് നമുക്ക് നല്ല അഡ്വാൻറ്റേജ് കിട്ടുന്നൊരു കാര്യമാണ്, അത് ക്യാമറയാണ്. അതിവിടെ ബാക്കി നമുക്ക് 3 ക്യാമറയാണ് വരുന്നത്. അതിനകത്ത് മെയിൻ ക്യാമറ ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ്, അതൊരു 12 MP ക്യാമറയാണ്, അതിൻ്റെ ആപ്പച്ചർ F1.8 ആണ്. പിന്നുള്ളത് ഒരു ടെലിഫോട്ടോ ക്യാമറയാണ്, അതൊരു 64 MP ക്യാമറയാണ്, അതിൻ്റെ ആപ്പച്ചർ F2.0. പിന്നെ അവസാനത്തെ ക്യാമറ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്, അതും ഒരു 12 MP ക്യാമറയാണ്, അതിൻ്റെ ആപ്പച്ചർ എന്ന് പറയുന്നത് F2.2 ആണ്. അതും എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാംസങ് ഗാലക്സി S20 Ultra നോക്കുവാണെങ്കിൽ അതിനകത്ത് ഫോക്കസിങ് ഇഷ്യൂ ചെറുതായിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരാത്തൊരു ഫോണാണ് ഈ ഗാലക്സി S20 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മെയിൻ ക്യാമറ നമുക്ക് സാധാരണ വരുന്ന നടക്കാത്ത ക്യാമറ 12 MP ക്യാമറയാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഫോട്ടോ എടുക്കാൻ നേരത്ത് നല്ല ഷാർപ്പും ഡീറ്റെയിൽഡും ആയ ഫോട്ടോസാണ് വരുന്നത്. അതും ആ സാംസങ്ങിൻ്റെ ഒരു ടച്ച് വരുന്ന ഫോട്ടോസാണ്, അതായത് കോൺട്രാസ്റ്റ് കൂടിയ ഫോട്ടോസാണ്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, കാരണം നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ തന്നെ അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോസാണ് ഏറ്റവും നല്ലത്. അത് മാത്രമല്ല നമുക്ക് ഡൈനാമിക് റേഞ്ചിനകത്ത് ഒരു പ്രശ്നം പറയില്ല, നല്ല ഡൈനാമിക് റേഞ്ചാണ്. പിന്നെ ഈ ടെലിഫോട്ടോ ക്യാമറ എടുക്കുകയാണെങ്കിൽ നമുക്ക് 30x വരെ ഡിജിറ്റൽ സൂം കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ റേഞ്ചിലൊക്കെ പോകാൻ നേരത്ത് ഫോട്ടോയുടെ ക്വാളിറ്റി ഭയങ്കര മോശമാവും. പക്ഷേ എന്നാലും നമുക്കൊരു 5x അല്ലെങ്കിൽ 10x ഒക്കെ വെച്ച് എടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് കിട്ടും. അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൂമിലാണ് എടുക്കാൻ പോകണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സൂംഡ് ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. അത് മാത്രമല്ല ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നോക്കിയപ്പോൾ തന്നെ അത് നമുക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്, കാരണം നമുക്ക് നല്ലതായിട്ടുള്ള അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട്സ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വലിയൊരു സീനറി എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഈ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നമുക്ക് ഉപയോഗകരമായ ഒരു ക്യാമറയാണ്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൽ വെച്ച് നമുക്ക് 8K വീഡിയോസ് എടുക്കാൻ പറ്റും, അതും 24 FPSലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 8K വീഡിയോ എടുക്കുവാണെങ്കിൽ അന്നേരം ഉപയോഗിക്കുന്ന ക്യാമറ നമ്മുടെ ടെലിഫോട്ടോ ക്യാമറയാണ്, അതുകൊണ്ട് തന്നെ സൂംഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കിട്ടുന്നത്. അതും ഞാൻ ഈ 8K വീഡിയോ പ്രിഫർ ചെയ്യുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8K വെച്ച് എടുക്കുവാണെങ്കിൽ വീഡിയോയുടെ പ്രശ്നം എന്ന് വെച്ചാൽ വീഡിയോയ്ക്കകത്ത് ഒരുപാട് ഷേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 4K റെക്കോർഡ് ചെയ്യാൻ പ്രിഫർ ചെയ്തത്. അതും 4K എടുക്കാൻ നേരത്തെ നമ്മൾ മെയിൻ ക്യാമറയിലേക്ക് മാറും. അപ്പോൾ വീഡിയോയുടെ ക്വാളിറ്റിക്കകത്ത് ഒരുപാട് മാറ്റം വരും. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ആണ്, നല്ല സ്റ്റേബിൾ ആണ്, നല്ല സ്മൂത്ത് ആണ്, കളേഴ്സ് എല്ലാം പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ 4K റെസൊല്യൂഷന് താഴെ വെച്ച് എടുക്കാൻ ശ്രമിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കിട്ടുന്നത്. ഐഫോണിൻ്റെ റേഞ്ചിലേക്ക് വരുന്നില്ല, പക്ഷേ എന്നാലും അതിന് തൊട്ട് താഴെ തന്നെ നിൽക്കുന്ന വീഡിയോസ് തന്നെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറയിലേക്ക് പോകുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഒരു ഒറ്റ ക്യാമറ ഉള്ളത്, നിങ്ങൾ മുമ്പേ കണ്ടാണ് ഈ ഹോൾ പഞ്ച് ക്യാമറയാണ്. അതൊരു 10 MP ക്യാമറയാണ്, ഇതിൻ്റെ ആപ്പച്ചർ F2.2 ആണ്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള സെൽഫീസ് ആണ് എടുക്കുന്നത്. അത് ഈ സെൽഫിയുടെ കാര്യം പറയുവാണെങ്കിൽ സാംസങ്ങിൻ്റെ പ്രോസസ്സിംഗ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ അർത്ഥത്തിലും നല്ല സെൽഫീസ് തന്നെയാണ്. സാംസങ് പ്രോസസ്സിംഗ് ചെയ്യുന്ന സമയത്ത് മാത്രം സെൽഫിക്കകത്ത് ചെറിയ ടോണിനകത്തൊക്കെ ഒരു വ്യത്യാസം വരും, പക്ഷേ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സെൽഫീസ് തന്നെയാണ്. അത് നമുക്ക് ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്ക് 4K വീഡിയോ എടുക്കാൻ പറ്റും. അത് നമ്മൾ വീഡിയോയുടെ കാര്യം പറയാൻ നേരത്തും നല്ല വീഡിയോ ആണ്, നല്ല സ്റ്റേബിളായ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫോണിൻ്റെ ക്യാമറ പാക്കേജ് മൊത്തത്തിൽ പറയാൻ നേരത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു 50,000 റേഞ്ചിലേക്ക് നോക്കുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്, നല്ല ക്യാമറ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ എത്ര നല്ലതായി. അപ്പം നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററിയുടെ കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് എന്നേ പറയാൻ പറ്റൂ. ഇപ്പോൾ ബാറ്ററി കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ 4000 mAh ആണ്. അപ്പോൾ നല്ല വലിയൊരു ബാറ്ററിയാണ്. പക്ഷേ എന്നാലും എനിക്ക് കിട്ടിയ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് ഒരു 5.5 മണിക്കൂർ വരെയാണ് മാക്സിമം വന്നത്. അതിന് മുകളിലേക്ക് പോയില്ലായിരുന്നു. അപ്പോൾ അതിന് താഴേക്കാണ് മിക്കവാറും നിന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ എക്സിനോസ് പ്രോസർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 5.5 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം വരാൻ നേരത്ത് ഒരു ദിവസം കുഴപ്പമില്ലാതെ കടന്നു പോകും. പക്ഷേ എന്നാലും നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടൊരു യൂസ് ആണെങ്കിൽ രാത്രി 8 മണിയാവും തന്നെ ലോ ബാറ്ററി കാണിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പക്ഷേ എന്നാലും നമുക്കിവിടെ വയർലെസ് ചാർജിങ്ങും അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിനകത്തൊക്കെ ചാർജിങ്ങിൻ്റെ കാര്യത്തിനകത്തൊന്നും പ്രശ്നങ്ങളില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ തന്നെ ചാർജിങ് ബ്രിക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്ന ഐഫോൺസ് കണക്കല്ല. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ റാമിൻ്റെ കാര്യം ഒന്നും പറഞ്ഞില്ലായിരുന്നു. ഇവിടെ നമുക്ക് 8 GB റാമാണ് വരുന്നത്. പിന്നെ സ്റ്റോറേജ് 120 GB ആണ്. അത് നമുക്ക് ഈ റാമിൻ്റെ കാര്യം പറയാൻ നേരത്ത് 8 GB റാം എന്ന് പറയുന്നത് മതിയായിരുന്നു. കാരണം റാമിനകത്ത് റാം മാനേജ്മെൻറ്റ് പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടില്ല. ഒരു 10 APPന് മുകളിൽ തന്നെ നമ്മുടെ മെമ്മറിയിലൂടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ അത് നല്ല കാര്യമാണ്. പിന്നെ ഇവിടുത്തെ സിമ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ സിം ഇടാൻ പറ്റും. അതായത് നമുക്ക് ഈ സിം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സിം ഇടാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് 2 നാനോ സിം ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്കൊരു അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ ഏറ്റവും ബെസ്റ്റ് ഒന്നും അല്ല. അതായത് സാംസങ്ങിൻ്റെ ഇപ്പോൾ ഒന്ന് നോട്ട് 20 സീരീസിനല്ലാതെ നമ്മൾ S20 സീരീസിൽ ഏത് നോക്കിയാലും ചെറിയൊരു ലാഗ് ഉണ്ട്. അപ്പോൾ അത് ഇവിടെയും വരുന്നുണ്ട്. പക്ഷേ അക്യുറസിക്കകത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നൊന്നുമില്ല. പിന്നെ ഈ ഫോണിന് IP68 റേറ്റിംഗ് ഉണ്ട്. അതായത് നമുക്ക് വാട്ടർ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ നോക്കുവാണെങ്കിൽ അത് ബ്ലൂടൂത്ത് 5 ആണ്. പിന്നെ വൈഫൈ വേർഷൻ വൈഫൈ 6 ആണ്. അപ്പോൾ അങ്ങനത്തെ അഡ്വാൻറ്റേജുകൾ ഉണ്ട്. പിന്നെ സെൻസേഴ്സിനകത്ത് നിങ്ങൾ പേടിക്കേണ്ട എല്ലാ സെൻസേഴ്സും ഉണ്ട്. പിന്നെ സാംസങ്ങിൻ്റെ ഡെക്സ് സപ്പോർട്ടും NFC അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഫോൺ ഇപ്പോഴും നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നിൽക്കുന്നൊരു ഫോൺ തന്നെയാണ്. പക്ഷേ എനിക്കൊരു പ്രശ്നം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ചൂടാവുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ ഈ ചൂടാവുന്നതും പിന്നെ അതുപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ആവുന്നതും ഈ എക്സിനോസ് പ്രോസറിൻ്റെ കുഴപ്പമാണ്. അത് ചിലപ്പോൾ സാംസങ് സോഫ്റ്റ്വെയർ വെച്ച് ഇനി ഫിക്സ് ചെയ്യാമായിരിക്കും. പക്ഷേ എന്നാലും അങ്ങനത്തെ റിസ്ക് എന്തായാലും എടുക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫോൺ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ പ്രൈസ് നോക്കുക.
ഇപ്പോൾ പ്രൈസ് നല്ല ഓഫറിൽ വന്നാൽ മാത്രം നിങ്ങൾ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാംസങ്ങിൻ്റെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വരുമ്പം എന്തായാലും ഇതിൻ്റെ പ്രൈസ് ഇനിയും താഴും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിലപ്പോൾ ഇനി അടുത്ത വരാമുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണിനകത്ത് അടുത്ത കിട്ടുന്ന പ്രൊസസ്സർ ചിലപ്പോൾ ഇതിലും നല്ല ബെറ്ററായ പ്രൊസസ്സർ ആയിരിക്കും. സ്നാപ് ഡ്രാഗൺ ഉപയോഗിച്ചാൽ അത്രയും നല്ലത്. പക്ഷേ സാംസങ് സാധാരണ ഇപ്പോൾ ഇന്ത്യയിൽ വരുന്ന ഫോണിനകത്ത് സ്നാപ് ഡ്രാഗൺ ഉപയോഗിക്കാറില്ല. എന്നാലും നമുക്ക് അടുത്ത എക്സിനോസ് ഇതിനെക്കാട്ടിയും ബെറ്റർ ആണെങ്കിൽ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ, ഈ സാംസങ്ങിൻ്റെ വേറെ ഫോൺസ് നോക്കാൻ നേരത്ത് ഇപ്പോൾ S20 Plus തന്നെ 50,000 താഴെ നിൽക്കുവാണ്. പിന്നെ S20 ഫാൻ എഡിഷൻ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രൈസ് കുറയുന്നുണ്ട്, 45,000 അല്ലെങ്കിൽ അതിന് താഴേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയമായത് തന്നെ ഇത്രയും പെർഫെക്റ്റ് ഫോം ഫാക്ടറും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേയും അതിലൂടെ തന്നെ നല്ല ക്യാമറാസും വരുന്ന ഫോണായിട്ട് പോലും നിങ്ങൾ പ്രൈസ് നോക്കി നല്ല ഡീലാണെങ്കിൽ മാത്രം എടുക്കാനേ ഞാൻ പറയൂ. ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.